ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി പോളയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇറാനി പോള. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 teaspoonsോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാളയാണ്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് വയന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് വയന്ന് വരുന്നവരെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക. ഏകദേശം വാടി വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon ഗരം മസാല, 1/4 teaspoonസ് ഇറച്ചി മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ മസാലയും സവാളയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാല നന്നായിട്ട് ഇതിൽ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായിട്ട് കൈകൊണ്ട് പിച്ചി എടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഉള്ളിയുടെ മസാലയായിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചതിന് ശേഷം ആണ് ഞാൻ ചിക്കൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിൽ ചെയ്യുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത്. ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയിലേക്ക് മല്ലിയില നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല റെഡിയാക്കിയതിന് ശേഷം പോളക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ മെഷർ ചെയ്തെടുത്ത മൈദയാണ്. അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദക്ക് 1 കപ്പ് പാല് എന്ന അളവിലാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1¼ കപ്പ് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 teaspoonസ് കുരുമുളക് പൊടിയും ഇട്ടിട്ട് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രീതിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പോള റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പോള ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ പിടിച്ചു പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ നേർ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ 1 റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ എല്ലാ ഭാഗത്തും ബാറ്റർ ആയതിന് ശേഷം 1-5 മിനിറ്റ് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യണം.
ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരളവിൽ മസാല മുകളിലേക്കിടാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓവർ അരുവിലേക്ക് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പോളക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല മസാല മുഴുവൻ ഇട്ടതിന് ശേഷം സ്പൂണോട് ഞാനതൊന്ന് നടുവിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സൈഡ് കൂടെ ഒഴിച്ചു കൊടുക്കുക ആദ്യം സൈഡൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ബാറ്റർ നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കോ ചെറുതായിട്ട് അരിഞ്ഞത് അതിനോടൊപ്പം തന്നെ കുറച്ച് തക്കാളിയും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിരുചിക്കനുസരിച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാം തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇത് കുക്ക് ചെയ്തെടുക്കണം ഇനി അരമണിക്കൂർ ആയിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു പാനിലേക്ക് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അരുകൊക്കെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ